ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി നിത്യപരിശീലനത്തിലൂടെ മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്തസാധ്യതകൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ജീവിത രീതിയാണ് യോഗ. യോഗ ജാതിമത വർണ്ണലിംഗങ്ങൾക്ക് അതീതമാണ്. യോഗ പതിവായി ചെയ്താൽ നമ്മുടെ പ്രതിരോധശക്തി വർദ്ധിക്കുമോ? ഏവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത്. ഏതെങ്കിലും ശരീരഭാഗങ്ങളിലേക്ക് ഊർജത്തിൻ്റെ പ്രവാഹം സുഗമമാകാതെ വരുമ്പോഴാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് യോഗശാസ്ത്രം പറയുന്നു. യോഗയിലൂടെ മാത്രം രോഗം മാറ്റാം എന്ന ധാരണ ശരിയല്ല. ശ്വസനക്രിയ, അതായത് പ്രാണായാമം ചെയ്താൽ ഊർജപ്രവാഹം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉണ്ടാകും. ഇത് പ്രതിരോധശക്തിയും വർദ്ധിപ്പിക്കും. ആധുനിക കാലഘട്ടത്തിൽ യോഗയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ജീവിതശൈലീ രോഗങ്ങൾ കൂടി വരികയും കൊറോണ വൈറസ് വ്യാപനം മൂലവും മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരികയും ചെയ്യുമ്പോൾ യോഗാസനത്തിലൂടെ ശരീരത്തിനും പ്രാണായാമത്തിലൂടെ ധ്യാനം മനസ്സിനും സ്വാസ്ഥ്യം പ്രദാനം ചെയ്ത് ജീവിതം അർത്ഥവത്താക്കാൻ യോഗശാസ്ത്രം സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു. കൃത്യവും ശാസ്ത്രീയവുമായ പഠനവും പരിശീലനവും കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ വരുതിയിൽ കൊണ്ടുവന്ന് ശരീരത്തിനും മനസ്സിനും കൃത്യമായ വിശ്രമം കൊടുത്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് ആരോഗ്യത്തെ വർദ്ധിപ്പിച്ച് ജീവിതം ആനന്ദകരമാക്കാൻ യോഗ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും ഊർജ്ജസ്വലത പ്രദാനം ചെയ്യുവാനും യോഗയേക്കാൾ മികച്ച മറ്റൊരു മാർഗമില്ല. 8 ഘടകങ്ങൾ അഥവാ അംഗങ്ങളാണ് യോഗയ്ക്കുള്ളത്. ഇവയെ അഷ്ടാംഗങ്ങൾ എന്ന് വിളിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇവയാണ് അഷ്ടാംഗങ്ങൾ. ഇവയ്ക്ക് ഓരോന്നിനും യോഗയിൽ വളരെ പ്രാധാന്യമുണ്ട്. പൂർണ്ണമായ ഒരു ചികിത്സാശാസ്ത്രമല്ല യോഗ. എന്നാൽ നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമായി യോഗയെ പ്രയോജനപ്പെടുത്താം. എന്നാൽ നമുക്കറിയാം, ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു മാർഗമായിട്ടാണ് യോഗയെ ആളുകൾ കാണുന്നത്. എന്നാൽ യോഗയുടെ പൂർണ്ണമായ പ്രയോജനം കിട്ടണമെങ്കിൽ അതിൻ്റെ ദർശനവും അല്പം അറിഞ്ഞിരിക്കണം. കാരണം ഇത് വെറും ഒരു ശാരീരിക വ്യായാമം മാത്രമല്ല. യോഗ സ്ഥിരമായി ചെയ്യുന്നത് നമ്മുടെ ദഹനപ്രക്രിയയെ സഹായിക്കും. യോഗ നമ്മുടെ ശരീരത്തിലെ വിഷത്തെ പുറത്തുവിടുകയും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കും. കൂടാതെ മുഖക്കുരു, അകാല വാർദ്ധക്യം എന്നിങ്ങനെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് യോഗ പരിഹാരമുണ്ടാക്കുന്നു. യോഗ മാനസിക പിരിമുറുക്കം കുറയുന്നതിന് സഹായിക്കുന്നു. യോഗ പേശികൾക്ക് നല്ല അയവും നമ്മുടെ കരുത്ത്, സ്റ്റാമിന എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. നിരന്തരം യോഗ ചെയ്യുന്നത് മൂലം രക്തസമ്മർദ്ദം കുറയുന്നു. യോഗ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ശ്വസനേന്ദ്രിയങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് യോഗ പരിഹാരമുണ്ടാക്കുന്നുണ്ട്. ദിവസവും യോഗ ചെയ്യുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഇതുമൂലം യോഗ സ്വഭാവ രൂപീകരണത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് യോഗ ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ടത്. കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷമായിരിക്കണം യോഗ ആരംഭിക്കേണ്ടത്. യോഗ ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ശാന്തവും പൊടിപടലങ്ങൾ ഇല്ലാത്തതും ഈർപ്പമില്ലാത്തതുമായതായിരിക്കണം. ആഹാരത്തിന് മുൻപ് വേണം യോഗ ചെയ്യേണ്ടത്. ആഹാരം കഴിച്ചതിന് ശേഷം അല്പസമയം കഴിഞ്ഞ് മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. വാരിവലിച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ചിട്ടയായ ഭക്ഷണശീലം പാലിക്കുക. യോഗ ചെയ്യുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് നമ്മുടെ ശരീരഭാഗങ്ങൾ സ്വതന്ത്രമായി ചലിപ്പിക്കുവാൻ സഹായിക്കും. മറ്റൊരു അന്താരാഷ്ട്ര യോഗാ ദിനം കൂടി കടന്നു പോകുമ്പോൾ യോഗയുടെ പ്രാധാന്യം അന്താരാഷ്ട്ര തലത്തിൽ എത്രയോ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് വെളിവാകുന്നത്. പല വിദേശ രാജ്യങ്ങളിലും യോഗ സർവകലാശാലകളിലെ പഠന വിഷയമാണ്. മാത്രമല്ല, യോഗയുടെ കാര്യത്തിൽ പല ഗവേഷണ ശാസ്ത്രങ്ങളും ഇന്ന് ഉണ്ടായിരിക്കുന്നു. ഭാരതീയ പാരമ്പര്യത്തിൽ ഊന്നിയുള്ള പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഇത് തീർച്ചയായും ഭാരതത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഡെസ്ക്, തത്വമായി ടിവി.